പാലക്കാട് വടക്കാഞ്ചേരിയിൽ കെഎസ്ആർടിസി ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 9 ആയി. കൊട്ടാരക്കരയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസും എറണാകുളം ബെസേലിയസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും ഊട്ടിയിലേക്ക് വിനോദയാത്ര പുറപ്പെട്ട വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. ടൂറിസ്റ്റ് ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം. കെഎസ്ആർടിസി ബസിന് പിന്നിൽ ഇടിച്ചതിനു ശേഷം ടൂറിസ്റ്റ് ബസ് ചതുപ്പിലേക്ക് മറിഞ്ഞു. 37 വിദ്യാർത്ഥികളും 5 അധ്യാപകരും 2 ബസ് ജീവനക്കാരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. അതേസമയം ബസിന്റെ ഡ്രൈവർ ക്ഷീണിതനായിരുന്നുവെന്നും അമിത വേഗത്തിലാണ് ബസ് ഓടിച്ചിരുന്നതെന്നും ടൂറിസ്റ്റ് ബസ്സിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിയുടെ രക്ഷിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാഥമിക അന്വേഷണത്തിൽ ടൂറിസ്റ്റ് ബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. യാത്രയുടെ സമയത്ത് പോലും വിവിധങ്ങളായ നിയമലംഘനങ്ങൾ ബസ് നടത്തിയിരുന്നു. അതേസമയം അപകടത്തിന് പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ബസ് യാത്ര തുടങ്ങുന്ന സമയത്ത് രക്ഷിതാക്കൾ പകർത്തിയതും സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ്സിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് ആരാണെന്ന് ചോദിച്ച കോടതി അപകടവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ നാളെ തന്നെ ഹാജരാകണമെന്നും നിർദ്ദേശം നൽകി. അതിനിടെ ടൂറിസ്റ്റ് ബസിന്റെ ഡ്രൈവർ ജോമോൻ ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തിന് പിന്നാലെ ഇയാൾ ജോജോ എന്ന വ്യാജപ്പേരിൽ വടക്കാഞ്ചേരി ആശുപത്രിയിലെത്തിയെന്നും പ്രാഥമിക ചികിത്സ നേടിയ ശേഷം ബസ് ഉടമകൾ തന്നെ ഇയാളെ കൂട്ടിക്കൊണ്ടുപോയെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. അപകടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ പ്രതികരണവുമായി രംഗത്തെത്തി. റോഡിലെ നിയമലംഘനങ്ങൾക്ക് എതിരെ കർശനമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അപകടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അപകടത്തെ കാരണത്തെക്കുറിച്ച് അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ തന്നെ അന്വേഷിച്ച് റിപ്പോർട്ടിലെ മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്കിനി മേൽമാത്രമേ അറിയാൻ കഴിയുള്ളൂ. ബഹുമാനപ്പെട്ട മന്ത്രി MP രാജേഷ് ആശുപത്രിയിലെത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. രാത്രി അപകടമുണ്ടായതിനു ശേഷം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ രാത്രി തന്നെ ബന്ധപ്പെട്ടു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. അതേസമയം അപകടത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുമെന്നും യാത്ര പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ സ്കൂൾ അധികൃതർ പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും മന്ത്രി ശിവൻകുട്ടി അറിയിച്ചു. ഒരു ഒരു ടൂർ പോകുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ മാനേജ്മെന്റ് ആയിരുന്നാലും എയർപോർട്ട് മാനേജ്മെന്റ് ആയിരുന്നാലും ഗവൺമെന്റ് വിദ്യാലയമായിരുന്നാലും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ സ്കൂൾ അധികാരികൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും വിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷണം നടത്തുന്നത്.